സെറ്റപ്പ് മുഴുവൻ റെഡിയല്ലേ, നടക്കുക. നടന്നോളൂ ഉണ്ണി, നടന്നു. എന്താ ഇത്? കുഞ്ഞിക്കുനുമാരോ? രണ്ടു മൂന്ന് ഫയർഫോഴ്സ് വണ്ടി പോടാണ്ടപ്പോ ഞാൻ വിചാരിച്ചു വഞ്ചി മുങ്ങിന്ന്. വേറെ ആരും വെള്ളത്തിൽ പൊട്ടില്ലല്ലേ. അല്ല, ഫുഡ് വേസ്റ്റ് ആവുകയാ. അതാ, അതൊന്നും വേസ്റ്റ് ആവില്ല എന്റെ സുധർമ്മ. കള്ളും കുടിച്ച് കാലിക്കുപ്പിയും പൊട്ടിച്ച് തിന്നുന്ന വർഗല്ലേ കൂടെ എന്റെ അനുജന്മാരല്ലേ. അതേ, സെറ്റപ്പ് ഓക്കെ ആണല്ലോ. പിന്നെ നിനക്ക് പറ്റിയ വെടിയർച്ചിട്ടുണ്ടെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡിൽ പോണം. എനിക്ക് അവിടെ കുറച്ച് കടവിടും, ഞാൻ പോകില്ല. എന്റെ പൊന്നോ, അതേ, ഈ സുധർമ്മൻ ആളൊരു അടിപൊളി കുക്ക. പക്ഷെ ഇപ്പൊ ഒളിവിലോ? എന്തിന്? ഒരു ചെറിയ കേസ്. ഒരു കല്യാണത്തിന് 300 കോഴിയുടെ ബിരിയാണി വെച്ചുകൊടുത്ത കേസാ. അതിന് കേസോ? പിന്നല്ലാതെ 300 കോഴിനെ കൊല്ലണ്ടേ? അന്വേഷിച്ചിട്ട് ആളെ കിട്ടിയില്ല. അവസാനം കോഴികളെല്ലാം ചേർത്ത് ഞാൻ അങ്ങോട്ട് വിഷം കൊടുത്ത് കൊന്നു. 300 കോഴി ചത്തു. അടിപൊളി ബിരിയാണി. ഭാഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടായില്ലട്ടാ. പക്ഷെ പെണ്ണിന്റെ പാപ്പ മയ്യത്തായി പോയി. അതിനെ പെണ്ണിന്റെ പാപ്പ മാത്രം. ഒരു ആക്രാന്തമത്തെ കോഴി കൂടുതൽ വിഷം നിന്നു. ആ കോഴിനെ ആ പെണ്ണിന്റെ ബാപ്പയെ നിന്നു. കോഴിയോ നിന്നപ്പോ ശ്രദ്ധിച്ചില്ല. അയാളും ശ്രദ്ധിക്കണ്ടേ? ഇതിൽ വെള്ളം ചേർക്കണോ? വെള്ളോ? അടി മോനെ, ഇത് അമൃതല്ലേ അമൃത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. താങ്ങ് വയ്ക്കോ. ഇതിങ്ങനെ അങ്ങനെയല്ല എടുക്കുക. താങ്ങനെ ലേശം വെള്ളാവാം, ലേശം. എന്താ ചോദിച്ച? വാറ്റിലിറങ്ങി വെള്ളം ഒഴിക്കോ. വെള്ളം ഒഴിക്കണം, പിന്നെ പണി വേണം. നിനക്ക് എന്താ ശരിക്കും പരിപാടി? എടാ നീ മറയൂർ മറയൂർ എന്ന് കേട്ടോ? അതിന്റെ ലേ പകുതി സർക്കാരിനും ലോ പകുതി റോയിച്ചാനും. അതാ അതിന്റെ ഒരു കണക്ക്. ഇല്ലാത്ത കൃഷി ഇല്ല. കുരുമുളക് മുതൽ ഇഞ്ചിപ്പുലി, പിന്നെ ചന്ദന മരങ്ങൾക്ക് തടവായിട്ട് ഒരു ഇച്ചിരി കഞ്ചാവ്. അതങ്ങനെ കൃഷിയായിട്ടൊന്നുമില്ല, വീട്ടാവശ്യത്തിന് വെറുതെ ഇങ്ങനെ. കോക്ടെയിലുകൾ ഉണ്ടാക്കാനാണെങ്കിൽ ഉസ്താദ് ഒരു ക്രോണിക് ബാച്ചിലർ. സ്ത്രീകളാണ് വീക്ക്നെസ്. പിന്നെ ബാങ്കോക്കിലെ പട്ടായാണ് വീക്ക് സ്പോട്ട്. പട്ടായ കൃഷി ഉണ്ടോ? ലേശം പൂക്കൃഷി. ദീപം, 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 ദീപം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തീ നിന്നെ കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭൂ. എന്തൊക്കെയാ അമ്മ കാണുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? അയാൾ അറിഞ്ഞു പോകാൻ പറയൂ ജി. അയാളുടെ വീടാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ഈ നരകത്തീ ഞങ്ങളുടെ വീട്ടിൽ വിളക്കെത്തിക്കാനും പ്രാർത്ഥിക്കാനും വാഴും. പ്ലീസ് സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്, ദൈവം ശിക്ഷിക്കും. തന്നെക്കാളും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. നാമം ചെല്ലുമ്പോ ശല്യം ചെയ്ത ദൈവം കോപിക്കും. അമ്മയുണ്ടായിരിക്കും, നീ ഞാൻ പറഞ്ഞൊന്ന് കേക്കുമോളെ. അയാള് നാമം ചെല്ലിക്കഴിഞ്ഞ് നമുക്ക് സ്വൈര്യമായിട്ട് സംസാരിക്കാലോ. ഇങ്ങോട്ട് വന്നേ. ശംഭോ മഹാദേവ, ശിവശംഭോ, ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ.
ആവാട്ടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ. നല്ല തടി മുടിഞ്ഞ തീറ്റിയായിരിക്കും. നോക്കല്ലേ, ഞാനങ്ങ് ദഹിച്ചു. ആ ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ടുവാണേ. ഹൗസ് ഓണറിന്റെ മൂത്തോക്കി പോടല്ല. എന്റെ മോന്തോ കള്ള ചോക്ക, ഞാൻ ഈ പിശാചിനെ തല്ലിയൊന്നുമില്ല. സഹിക്കാവുന്ന അപ്പുറത്തായി കാണിച്ചു തരണ്ട എനിക്ക്. എന്റെ ബാഗ് എന്താണ്ട്? നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. പോകണ്ടെന്ന് വെച്ചാല് എന്താ പറയേ? ഇങ്ങോട്ട് വരുന്നേ, ആ വീട്ടുറക്കാൻ ചില പിരാൻ വായിക്കുന്നോണ്ട് പുടിച്ച് കെട്ടാണ് നമുക്ക്. ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം. പറ നമുക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. അത് എങ്ങോട്ട് വരാൻ എനിക്ക് ചിലക്കാണ്ട് പോവാ. സമയത്താ വിളിക്കണേ. അല്ല, നമ്മുടെ അയലക്കാര് മഹാചെത്തുകളാണ്. ഒരു തെണ്ടി കെട്ടി തിരിഞ്ഞൊക്കെ കുതുകളൊക്കെ ഉണ്ടായിട്ട് ഈ ചെത്ത പണിക്ക് അർത്ഥത്തിൽ ബാക്കി കാര്യം ചേർച്ചയായിട്ട് എനിക്ക് ഉത്തര നിലങ്ങളെ കുത്തി കൊല്ലാ മാലാക്കി കൗത്തിലിടും. ഇവനെ ഞാൻ കൊല്ലും, ഇവനെ കൊല്ലാൻ തന്നെ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം, പണിക്ക ചോര വേണം. നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോടത്ത് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം കേൾക്ക് തന്നെയല്ലേ. ഞാനൊരു എന്താ ഒന്നുമില്ല. എന്തായി? എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെന്തിനു വേണ്ടാത്തയിൽ തലയിടാൻ പോകണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ അവിടെ ഒരു ബഹളം? ആഹാ, ഒളിച്ചിക്കണില്ലേ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ഹിസ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് നമ്മക്ക് പറയാൻ പറ്റുമോ? എന്തിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരം മോളെ, നേരെ ഒരുപാടായി. നീ എന്തിനാ അയാളോട് മത്സരിക്കാൻ പോയത്? എല്ലാം മറന്നാളാ. പോരെ മനുഷ്യ സ്ത്രീ, വെയിറ്റ് ചെയ്യണ്ട. ഒരു 3 മണിക്കൂറെങ്കിലാകും എന്നെ ഇവിടുന്ന് പുറത്ത് കെട്ടിയെടുക്കാൻ. എന്റെ കുളിമുറിയില് എനിക്ക് ഇഷ്ടം പോലെ മനസ്സ് തുറന്നൊന്ന് കുളിക്കണം. കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഈ ഒരു 16 അടിയന്തരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. നിന്റെ ചേച്ചിക്ക് കുറച്ച് മര്യാദ പറഞ്ഞോട്. അത്ര അസൗകര്യമാണ് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. ആ പുള്ളി നിന്റെ മനസ്സേറ്റി തന്നി. പല്ലാരിക്കടവിൽ നീന്താടാൻ ഇറങ്ങിയ പലപ്പും കാവിലെ പൊന്നിലാവേ. പല്ലാരിക്കടവിൽ നീന്താടാൻ ഇറങ്ങി വെള്ളം നിന്നല്ലോ. ഏ, പൈപ്പൊന്ന് തുറന്നോട്ടെ, പൈപ്പൊന്ന് തുറന്നോട്ടെ. പൈപ്പ് പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും പൈപ്പ് പറഞ്ഞാലേ.